यू ऐसा मैं इंदु जी वह हिरने करो इंदु ना मनुष्य कहने से वालसम आज मावे से बिरु अरे नहीं इंदु तल्ली तो इंदिरा नहीं गुरु के चार घंटे वाला पारो അവന്റെ കൊഴപ്പായത് പത്തൊമ്പത് അടി മോളിന്നാ നടു ഒടിഞ്ഞു കാണും സ്വന്തം സ്കൂളിലെ ഒരു മാഷ് മാവേന്ന് വേണമെന്നറിഞ്ഞ അങ്ങോട്ട് പോയി നോക്കണ്ട ഇങ്ങോട്ട് ഓടി അറിയാ വേണ്ടത് ഇത് അങ്ങോട്ട് എന്ന ആശുപത്രി കൊണ്ടുപോകാൻ പറയും കാറിന്റെ കൂലി ഡോക്ടറെ ഫീസ് എന്റെ തലയെ വരും ഇനി ഇപ്പൊ നമ്മുടെ സ്കൂളിൽ ഡി പി ടി വിദ്യാഭ്യാസം അല്ലേ പണ്ടൊക്കെ മാഷന്മാര് കുട്ടികളെ പഠിപ്പിക്കും ഇപ്പൊ മറിച്ച കുട്ടികൾ പറയും മാഷം വരനുസരിച്ച് ഏതോ ഒരു ഡി പി പി ചെക്കൻ മാഷെ മാവെ കയറി എങ്ങനെ മാങ്ങാ പറിക്കും ചോദിച്ചപ്പോ ഈ കൂശ്മാണ്ട മാഷ അള്ളി പിടിച്ച് മാവെ കയറി എന്നാ പറയുന്നത് എന്റെ വാരഫലത്തിൽ ആകസ്മികമായി ഒരു ഭാഗ്യം കൈവരുമെന്ന് പറഞ്ഞ എന്റെ പൊരുൾ ഇപ്പോഴല്ലേ മനസ്സിലായത് ഇനി വത്സം മാഷക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആ ഒഴിവിൽ വേറെ ആളെ ചേർക്കാം ഒരു സീറ്റിന് ഇപ്പോഴത്തെ റേറ്റ് എത്രന്നാ വിചാരം ഓരോ മാനേജർമാര് പറയുന്ന കേട്ട കൊതിയാവും 4 ലക്ഷം രൂപയാ അയ്യോ അത് വത്സം മാഷെ കൊണ്ട് ആശുപത്രി പോകുന്ന പറയായിരിക്കും മോളെ മോളെ അച്ഛൻ കൊച്ചി പോയെന്ന് പറഞ്ഞാ മതി നമ്മളെ വത്സം മാഷ മാവേനെ വിളു ദേശം ഗുരുതരല്ലേ അച്ഛൻ അടുത്തുണ്ട് സംഗതി അറിഞ്ഞു സ്കൂളിലേക്ക് പുറപ്പെടാൻ നിൽക്കായിരുന്നു ഞാൻ സംഭവം ഞെട്ടിപ്പോയി ഹെഡ്മാസ്റ്ററെ ഏകമാസങ്ങളെ തടസ്സം വിട്ട് ഞാൻ ഒന്ന് കിടന്നുപോയി എന്നാലും എന്റെ വത്സം മാസ്റ്ററെ നിങ്ങൾക്ക് ഈ ഗതികേട് വന്നല്ലോ ഈ ഡി പി പി വിദ്യാഭ്യാസം കാരണം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലോ നമുക്ക് കരഞ്ഞു നിൽക്കാൻ സമയമില്ല എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കണം ആരെ കാണിക്കാറ് അയ്യോ ഒരാൾ ബോധം കെട്ടി നടക്കുന്ന കാഴ്ച എനിക്ക് കാണാൻ പറ്റില്ലേ നിങ്ങൾ പോയാ പോരെ അച്ഛൻ പേഴ്സ് എടുക്കാൻ മറന്നല്ലോ ആശുപത്രി തന്നെ കാശിന് വല്ല ആവശ്യം വന്നാൽ ഡ്രിപ്പ് കൊടുക്കാനുള്ള ഏർപ്പാട് ചെയ്തു ഈ മരുന്ന് വെളിയിൽ നിന്ന് വാങ്ങണം എന്തായി ഈ മരുന്ന് പുറത്തുനിന്ന് വാങ്ങണം അവിടെ ഇത് പുറത്തുനിന്ന് വാങ്ങണം ഇത് സർക്കാർ ആശുപത്രിയല്ലേ മരുന്ന് ഇവിടെ തന്നെ കാണുമല്ലോ ഈ മരുന്ന് പുറത്തുനിന്ന് തന്നെ വാങ്ങണം എന്തിന് ഈ സർക്കാർ ആശുപത്രി എന്ന് പറഞ്ഞാൽ പുതിയ നിങ്ങളുടെ പണമാണല്ലോ ഡോക്ടർ ഈ മരുന്ന് വെളിയിൽ നിന്ന് വാങ്ങാൻ പറ്റില്ല എന്നാ ഇവര് പറയുന്നത് തോളലിന് ഫ്രാക്ചർ ഉണ്ടോ സംശയമുണ്ട് ചത്തു പോകുമോ ഡോക്ടർ MRI സ്കാൻ ചെയ്യണം ഇവിടെ അതിന് സൗകര്യം ഇല്ലാത്തതുകൊണ്ട് കോഴിക്കോട്ടേക്ക് കൊണ്ടുപോകുന്നതാണ് നല്ലത് അയ്യോ അപ്പൊ വഴിക്കിടത്ത് ചത്തുപോയാലോ ഡോക്ടർ ചത്തുപോകുന്ന കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ വത്സം മാസത്തെ ജീവൻ ഞങ്ങൾക്ക് അത്രയ്ക്ക് പ്രിയപ്പെട്ടതാണ് ഡോക്ടർ എങ്കിൽ ഞാൻ പറഞ്ഞനുസരിക്കണം ഈ സ്കാനിങ്ങിനൊക്കെ ഒരുപാട് കാശാകും ഡോക്ടർ ഓളലിന്റെ മാത്രമല്ല നട്ടലിന്റെ കാൽമുട്ടിന്റെ ഒക്കെ എടുക്കേണ്ടി വരും ഓ കാൽമുട്ടൊന്നും സാരമില്ല പിന്നെ നമ്മള് അല്ലെ ഈ ആരാ ഞങ്ങളുടെ സ്കൂളിന്റെ മാനേജർ ആണോ അതെ യു ആർ ഇറിറ്റേറ്റിംഗ് ടു മച്ച് ഹൈസ്കൂളിൽ കൊടുക്കാത്തൊരു ദേഷ്യമാ കോഴിക്കോടുണ്ട് സ്കാനും എടുക്കാം വേണമെങ്കിൽ കുറെ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്യാം ഈ ഡോക്ടർമാർ അങ്ങനെ പലതും പറയും നമ്മൾ അത് കേട്ട് ചാടരുത് ഒരു 50 രൂപ കൈവച്ചു കൊടുക്കാവോ എവിടെയും കൊണ്ടുപോകണ്ടെന്ന് യവന്മാർ തന്നെ പറയും അങ്ങനെ പറയരുത് ഡോക്ടർ പറയുന്നത് അനുസരിക്കാതെ എന്റെ കുഴപ്പം പറ്റിയാലോ എന്നാ നിങ്ങളുടെ ഞാൻ ആളെ കഴിച്ചു വരാം യെസ് കമിൻ ഡോക്ടർ എന്ത് വേണം ആ മാറിയൊന്നും പരിക്ക് പറ്റിയ വത്സം മാസിന്റെ അയാൾക്ക് 4 പെൺമക്കളാ തുച്ഛമായ ശമ്പളം കൊണ്ട് വേണം 6 പേരടങ്ങുന്ന ആ കുടുംബം പൊട്ടാൻ മരുന്ന് വാങ്ങാനും കോഴിക്കോട് കൊണ്ടുവന്നോട്ടെ ആ കുടുംബം തുച്ഛയെടുക്കേണ്ടി വരും അതിലും നല്ലത് നല്ലത് ദേഷ്യത്ത് ഡോക്ടർ ദേഷ്യപ്പെട്ടത് സമാധാനമായിട്ടും സന്തോഷമായിട്ടും ആ ജീവിതം മേലോട്ട് പോകാൻ സമ്മതം ഡോക്ടർ ഏറ്റവും ലക്ഷങ്ങൾ എത്ര കിട്ടിയേച്ചാ എന്ത് ലക്ഷങ്ങള് പഠിപ്പിക്കാൻ മിടുക്കുള്ളവരെയാണ് ഞാൻ നോക്കുന്നത്
ആരെ? അച്ഛനോ? 4 ലക്ഷം കിട്ടിയാലേ ആളെ ചേർക്കും അച്ഛൻ പറയണ കേട്ടല്ലോ. അങ്ങനല്ല, 4 ലക്ഷം വേണ കിട്ടും, പക്ഷെ പണമല്ല കഴിവാണ് പ്രധാനം എന്ന് ഞാൻ അവരെ പറഞ്ഞ് മനസ്സിലാക്കുകയായിരുന്നു. അതെ, പണ്ട് ഇവിടെ നീവിനി ആയിരുന്ന ഒരു മാസം ഉണ്ടായിരുന്നല്ലോ, നിയമപ്രകാരം ഈ സീറ്റ് അങ്ങനെയല്ലേ കൊടുക്കേണ്ടത്? ആ പണ്ട് അങ്ങനെ ഒരു നിയമം ഉണ്ടായിരുന്നു. ആ നിയമം ഇപ്പോഴും ഉണ്ട്. അതെ, നിങ്ങൾ ആരും എന്നെ നിയമം പഠിപ്പിക്കണ്ട. അയാളോടൊന്ന് 25,000 രൂപ വാങ്ങിച്ചില്ലേ? ആര് വാങ്ങിച്ചു? ഇല്ലേ, അയാളൊന്നും തിരിച്ചു വാങ്ങിച്ചോണ്ട് പോയല്ലോ. ആരും ഒന്നും തിരിച്ചു വാങ്ങിച്ചില്ല. ഇതൊന്നും ദൈവത്തിനെടുക്കുന്ന പണിയല്ല കേട്ടോ. എന്റെ മോക്ക് എന്റെ അച്ഛൻ കൊടുത്തതാ സ്കൂള്. ഇവക്കിപ്പോ വയസ്സ് എത്ര എന്ന് പുന്നാരെ അച്ഛന് വലിയ നിശ്ചയമുണ്ടോ? സ്കൂള് കയ്യിന്ന് പോകുന്നുള്ള പേടി കൊണ്ട് ഇവക്ക് വരുന്ന കല്യാണാലോചനകൾ മുഴുവൻ മുടക്കുന്ന നിങ്ങളാ. വിശാലം, എന്താ ഞാൻ പറഞ്ഞത് സത്യമല്ലേ? ഒരു മനുഷ്യന് ഇത്രയും പണക്കൊന്നും പാടില്ല. അമ്മ പറയുന്നത് നേരാണോ അച്ഛാ? സ്കൂള് പോകുന്നുള്ള ഭയം കൊണ്ടാണോ എന്റെ കല്യാണം നടത്താത്തത്? എങ്കിലും അമ്മയെ നമുക്ക് വല്ല മനഃശാസ്ത്ര വിദഗ്ധരെയും കാണിക്കാം. മോളെ, സ്കൂൾ നോക്കി നടത്തുന്നത് ഞാൻ മോളോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ആ സ്കൂളിന്റെ അവകാശം അച്ഛന്റെ പേർക്ക് എഴുതി തന്നേക്കാൻ. അത് നടക്കില്ല അച്ഛാ. ഞാനത് എഴുതി തന്ന അച്ഛനത് അപ്പ തന്നെ മറ്റാർക്കെങ്കിലും നിൽക്കും. അച്ഛൻ മരിച്ച ആ സ്കൂളെങ്കിലും എന്റെ പേരിലുണ്ടല്ലോ എന്ന് കരുതി ഏതെങ്കിലും ഒരു മരങ്ങോടെ നിന്ന് കെട്ടാൻ വന്നെന്ന് വരും. അതുകൊണ്ട് ആ സ്കൂൾ എന്റെ പേരിൽ തന്നെ ഇരിക്കട്ടെ. അച്ഛനെങ്കിലും ഒന്ന് ഗുണം പിടിച്ചു കണ്ടാ മതിയായിരുന്നു. ഒരപരിചിതനാണ്, വാതിൽ തുറക്ക്, വാതിൽ തുറക്ക്. ഒരപരിചിതനാണ് വാതിൽ. ഞാൻ ശങ്കരനാരായണൻ, കേരള TTC 86 ബാച്ച്, നാട് കുറുവാഞ്ചേരി. കൊപ്ര കച്ചവടക്കാരൻ ഇസ്മയിൽ രാത്രി 10 മണിക്കാണ് വിവരം പറയുന്നത്. ആരായി പാതിരാത്രി കയറുമെന്ന് ഒറ്റ വെക്കുന്നേ? ഞാൻ കേരള TTC സ്കൂളിൽ സീറ്റ് ഒഴിവുണ്ടെന്ന് അറിഞ്ഞിട്ട് വന്നതാ. ഇതിനൊന്നും നേരം കാലമൊന്നും ഇല്ലേ? രാത്രി 2 മണിക്കാണോ KTC? ഇതാരാ മകളാണോ? അയ്യോ, ഇതെന്താ സൈക്കിളോ? പോലെയായി, മുഴുവൻ മണ്ണായില്ലോ. സൈക്കിളിന്റെ ടയർ പട്ടിയടിക്കും. ടയർ കടിക്കുന്ന പട്ടിയൊന്നും ഇവിടെ ഇല്ല. ആരാണ്? ആ ഏതോ ഒരു KTC. KTC അല്ല, കേരള TTC, നാട് കുറുവാഞ്ചേരി. ഇതാരാ ഭാര്യയാണോ? കുറുവാഞ്ചേരി ഇവിടം വരെ സൈക്കിൾ ചവിട്ടി വന്നു. 25 കിലോമീറ്റർ അല്ലേ ഉള്ളൂ, സാധാരണ 50-100 കിലോമീറ്റർ ഒക്കെയാണ് സൈക്കിൾ ഓടിക്കുന്നത്. ഒരു ജോലിക്ക് വേണ്ടിട്ട് ഓട്ടം തുടങ്ങിയിട്ട് നാളെ കുറക്കായേ. സൈക്കിൾ ഇറക്കിടും. ആ ഹാ, നമുക്ക് പുറത്തിറങ്ങിയിട്ട്. അയ്യോ, എന്താ 4 ലക്ഷമാണ് ഡിമാൻഡ് എന്ന് അറിഞ്ഞു. അതിച്ചിരി കൂടുതലാണ്, എന്നാൽ സീറ്റ് എനിക്ക് വേണം. തിരിച്ചു വരാം, പക്ഷെ ഉറപ്പ് തരണമെങ്കിൽ പകുതി പണം അഡ്വാൻസ് ആയിട്ട് ഉടനെ കിട്ടണം. അവോ, സമാധാനായി. മറ്റാർക്കെങ്കിലും ഇതിനകം വാക്ക് കൊടുത്തിരിക്കുമെന്നുള്ള ഭയമായിരുന്നു. എങ്കിൽ പിന്നെ ഞാനിനി നിൽക്കുന്നില്ല, അഡ്വാൻസ് ആയിട്ട് തരാം. മറക്കരുത്, ശങ്കരനാരായണൻ, കേരള TTC കുറുവൻ. അയ്യോ, എന്റെ ചട്ടിയൊക്കെ പൊട്ടിച്ചു. ഇയാൾ ഈ സൈക്കിൾ നോക്കിയിട്ട് എങ്ങോട്ട് പോകുന്നു? മുറ്റത്ത് വെച്ചാൽ സൈക്കിളിന്റെ ടയർ പട്ടി. പോലെ ഈ സൈക്കിൾ വെച്ചൊക്കെ ഞാൻ സമ്മതത്തിൽ എങ്ങോട്ട് പട്ടി എന്റെ തന്താ? ഞാൻ അഡ്വാൻസ് കൊണ്ട് വന്നതാ. എന്താ വിശാലത്, വീട്ടിൽ വരുന്ന അതിഥികളോട് ഇങ്ങനെയാണോ പെരുമാറുന്നത്? എന്താ അതിഥി? ഞാൻ ചട്ടി പൊട്ടിച്ചു. ഒരു ചട്ടി പൊട്ടിയെങ്കിൽ 10 ചട്ടി വേറെ വാങ്ങിക്കാമല്ലോ. അച്ഛന് 4 ലക്ഷത്തെ ഉപദ്രവിക്കാതെ. 4 ലക്ഷം എന്നൊക്കെ ആദായം കുടിക്കാതെ കേട്ടാ നമ്മളെല്ലാം മറക്കാവും. എന്തായാലും 4 ലക്ഷം വാങ്ങിച്ചിട്ടാണ് ആളെ ചേർക്കുന്നതെന്ന് അച്ഛനിപ്പോ സമ്മതിച്ചോ? എല്ലാം നിനക്ക് വേണ്ടിയാ മോളെ. ഈ തുക കിട്ടിയിട്ട് വേണം മോളെ കല്യാണം കഴിച്ച് അയപ്പിക്കാൻ. ഓ, എന്തൊരു അഭിനയം. അപ്പൊ കാര്യങ്ങൾ പരസ്പര പൂരകമാണ്. ജോലി കിട്ടിയിട്ട് വേണം എനിക്ക് കല്യാണം കഴിക്കാൻ, എന്റെ 4 ലക്ഷം കിട്ടിയിട്ട് വേണം മകളെ കല്യാണം കഴിപ്പിക്കാൻ. ലക്ഷത്തിന്റെ കാര്യം പതുക്കെ പറയാൻ പറഞ്ഞു. തുക തൽക്കാലം 1 ലക്ഷം മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ. 5 ലക്ഷം മുതലാണെന്ന് പോയിട്ട് ശരിയാവും, ഉടനെ ശരിയാവും. ഇതങ്ങ് വാങ്ങിയാട്ടെ. അല്ല, അത് ആദ്യം 3 ലക്ഷം കിട്ടിട്ട് എന്നെ എപ്പോ എന്റെ ചെയ്താൽ മതിയല്ലേ? അല്ല, എനിക്കിരുന്ന് രസീതി വേണം. അത് നടക്കില്ല. ആദായം കിട്ടിച്ചാൽ നമ്മളെ 2 പേരെ അയപ്പാക്കും. അപ്പോ ഞാൻ പുറത്തു പോയി 2 സാക്ഷികളെ കൂട്ടിക്കൊണ്ട് വന്നാൽ. അല്ല സാറി, തുക വാങ്ങിച്ചോന്ന് എനിക്കൊരു ഉറപ്പിന്. സാക്ഷികളല്ലേ ജീവിച്ചത്. ഇത് മതിയെ. പോരെങ്കിൽ ഏറ്റവും വലിയ സാക്ഷിയല്ലേ മോൾ നിൽക്കുന്നത്? ആര്? ധർമ്മസാക്ഷി, സൂര്യ ഭഗവാൻ. അപ്പൊ പിന്നെ ഞാൻ നിൽക്കുന്നില്ല. 3 ലക്ഷം സംഘടിപ്പിക്കണല്ലോ.
കുട്ടിയെ ചട്ടി വാങ്ങിക്കണം. എന്തൊക്കെ ആവശ്യങ്ങളായിട്ടോ?